ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിത മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും ദിവസേന നമ്മൾ കുറി തൊടുമ്പോൾ രാവിലെയാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് വേണം കുറി തൊടാൻ. വൈകുന്നേരം പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നിട്ട് ഭസ്മം കുറി തൊടുമ്പോൾ നമ ശിവായ എന്ന് ജപിച്ചിട്ടാണ് തൊടാറ്. ചന്ദനം തൊടുമ്പോൾ നാരായണായ നമ എന്ന് ജപിക്കാം. ചിലർ കുങ്കുമം തൊടാറുണ്ട്. ഐശ്വര്യത്തിൻ്റെ ദേവതയായിട്ടുള്ള ഭഗവതിയെ മനസ്സിൽ വിചാരിച്ച് അമ്മേ മഹാമായേ ഈശ്വരി എന്ന് പ്രാർത്ഥിച്ച് കുങ്കുമം തൊടാം. ചില സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ നെറ്റിയുടെ മുകളിൽ സീമന്തരേഖയിൽ കുങ്കുമം തൊടാറുണ്ട്. അതും നല്ലതാണ്. പിന്നെ ചിലർ അറിയാതെ തെറ്റിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സാധാരണ ജീവിതത്തിൽ പലർക്കും അറിയാം, ചിലർ അത് തെറ്റിക്കാറുണ്ട്. ഉദാഹരണം, ഇരിക്കുമ്പോൾ ആവണപ്പലകയുടെ വാല് ഏത് ഭാഗത്തേക്കാണ് വയ്ക്കുക എന്ന് ചിലർക്ക് സംശയമുണ്ട്. ഒരു നാക്കില നമ്മുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ ഭക്ഷണത്തിനോ അങ്ങനെ എന്തിനായാലും ശരി, അതിൻ്റെ നാക്ക് ഏത് ഭാഗത്തേക്കാണ് ചിലർ തെറ്റി വയ്ക്കാറുണ്ട്. ഈ പറഞ്ഞ രണ്ടും ഇരിക്കുമ്പോൾ നമ്മുടെ ഇടത്തെ കയ്യിൻ്റെ ഭാഗത്തേക്കാണ് വരേണ്ടത്. അതായത് പലകയുടെ വാലും ഇലയുടെ നാക്കിലയുടെ നാക്കും. പിന്നെ നമുക്കൊക്കെ അറിയാം, കിണ്ടിയുടെ വാല് തെക്കോട്ട് തിരിച്ചു വയ്ക്കാൻ പാടില്ല എന്ന് കാർന്നവന്മാർ പറയാറുണ്ട്. പിതൃകർമ്മങ്ങൾക്കാണ് കിണ്ടികൾ തെക്കോട്ട് തിരിച്ചു വെച്ച് ക്രിയകൾ ചെയ്യാറ്. അതുകൊണ്ടാവും തെക്കോട്ട് വാലായിട്ട് കിണ്ടി വയ്ക്കരുത് എന്ന് പറയുന്നത്. കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ വടക്കോട്ടൊക്കെ ആവാം, അറിയാതെ ചിലപ്പോൾ നമ്മൾ പലരും അങ്ങനെ വയ്ക്കും. അത് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതാണ്, ആലോചിച്ചാൽ അതൊരു ശരിയാണ് തോന്നും. അതായത് നമ്മുടെ ക്ഷേത്ര ദർശനം നമ്മുടെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പഞ്ചേന്ദ്രിയങ്ങളെ ഉത്തേജനം ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ക്ഷേത്ര ദർശനം. അതെങ്ങനെയാണെന്നല്ലേ, കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി, ഇതാണല്ലോ നമ്മുടെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ. ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ദേവനെയോ ദേവിയോ കണ്ട് തൊഴുകയാണ് ചെയ്യണത്. അപ്പോൾ കാഴ്ച പഞ്ചേന്ദ്രിയങ്ങളിലത്തെ ഒന്നായിട്ടുള്ള കണ്ണിന് കുളിർമയേകണു. ദിവസേന ശരിക്കും രാവിലെയാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടതേ. അതായത് അന്നത്തെ ദിവസം മുഴുവൻ
നല്ലത് കാണാൻ ഇടവരട്ടെ എന്നതാണ്. ആ സമയം തന്നെ ക്ഷേത്രത്തിലെ ശ്രീകോവിലും മറ്റ് സ്ഥലത്തൊക്കെ ചന്ദനത്തിരിയുടെയും ധൂപത്തിൻ്റെയും പൂക്കളുടെയും അങ്ങനെ നല്ല വാസന മൂക്കിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ രണ്ടാമത്തെ പഞ്ചേന്ദ്രിയമായില്ലേ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? തീർത്ഥം കഴിക്കൽ. അത് നമ്മൾ നാക്കിലൂടെയല്ലേ കഴിക്കുക, വായലൊഴിച്ചിട്ട്. അപ്പം മൂന്നാമത്തെ പഞ്ചേന്ദ്രിയമായി. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ചന്ദനം നമ്മുടെ ശരീരത്തിൽ തുടർന്നു. അതായത് നമ്മുടെ ത്വക്കിലല്ലേ ചന്ദനം തുടർന്നത്. ആ ത്വക്കിനും അതിൻ്റെ ഒരു ഗുണമുണ്ടെന്ന് അർത്ഥം. പിന്നെ ഭഗവാൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച പുഷ്പങ്ങൾ നമുക്ക് ലഭിച്ചാൽ അതൊന്ന് വാസനിച്ച് നമ്മൾ ചെവിയിൽ വെക്കുകയാണ് പതിവ്. ചില പൂജകർ അത് ശിരസിൽ വയ്ക്കാറുണ്ട്. എല്ലാവർക്കും അത് പ്രാവർത്തികമല്ല, അതുകൊണ്ട് ചെവിയിൽ നമ്മൾ വയ്ക്കും. ചെവിയിൽ വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം അന്നത്തെ ദിവസം മുഴുവൻ നല്ലത് കേൾക്കാൻ ഇടവരട്ടെ. അപ്പോൾ ക്ഷേത്ര ദർശനവും പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നർത്ഥം. അതുകൊണ്ടാണ് സാധിച്ചാൽ ക്ഷേത്രങ്ങളിൽ പോയി തൊഴണം എന്ന് പറയാൻ കാരണം. നമ്മൾ എവിടെ ഇരുന്നിട്ടും നാമം ജപിച്ചാലും പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും, ഒരു സംശയമില്ല. കൃഷ്ണ അല്ലെങ്കിൽ അയ്യപ്പ, അമ്മേ, ഭഗവതി, വിഘ്നേശ്വര എന്ന് വിളിച്ചാൽ നമ്മുടെ കൂടെ ഉണ്ടാവും. ആത്മാർത്ഥമായിട്ട് ഭക്തിയോടെ വിളിച്ചാൽ എങ്കിലും ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം എന്ന് പറയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും കൂടി ഉത്തേജനം ലഭിക്കാനാവും എന്നാണ് കരുതുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ കുളിർമ ഏകി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നമുക്ക് ആ അനുഗ്രഹങ്ങളൊക്കെ നൽകണ ഭഗവാൻ നമ്മളെ എല്ലാവരെയും എന്നും കാത്തുരക്ഷിക്കട്ടെ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.